ഡിഫൻസ് ഇന്ന് നമ്മൾ പറയുന്ന പടത്തിന്റെ പേര് സി ഡി രാമേന്ദ്രൻ റിട്ടയർഡ് എസ് ഐ. സാറ് സനൂപ് സത്യൻ സംവിധാനം ചെയ്ത് എഴുതി സംവിധാനം ചെയ്ത് അനീഷ് വി ശിവദാസുമായിട്ട് ചേർന്ന് സ്ക്രിപ്റ്റ് എഴുതി ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ പടം നിങ്ങൾക്ക് ഇപ്പോൾ മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. IMDB റേറ്റിംഗ് 7.2/10. ഈ പടം തുടങ്ങുന്നത് തന്നെ നമ്മുടെ കലാഭവൻ ഷാജോൺ, അദ്ദേഹം ഒരു എസ് ഐ ആയിട്ട് റിട്ടയർ ആയിട്ട് റിട്ടയർമെന്റിന്റെ ഫംഗ്ഷനൊക്കെ ആയിട്ട് കാണിക്കുന്നത്. ഈ പടത്തില് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഒരു എസ് ഐയുടെ ജീവിതകാലം, ജീവിതകാലം 33 വർഷത്തെ സേവനം അനുഷ്ഠിച്ച് അദ്ദേഹത്തിന് പിരിയാൻ മനസ്സ് വരുന്നില്ല. അപ്പം തുടർന്നും അദ്ദേഹത്തിന് ഈ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ പിരിയുന്ന ഒരു പോലീസുകാരനാണ്. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്, പക്ഷെ അത്തരത്തിലൊരു ഫ്ലാഷ് ബാക്ക്, മോശം ഫ്ലാഷ് ബാക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള സിനിമകളാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ സിനിമയിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഷാജോൺ, അതുപോലെ ബൈജു, സുധീർ കരമന തുടങ്ങിയവരാണ്. അപ്പൊ ഈ പടം എന്ന് പറഞ്ഞാല് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. അവസാനം വരെ നിങ്ങൾക്ക് ആ ഒരു മൂഡിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. അവസാനം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആരാണ് ഈ കൊലപാതകം ചെയ്തതെന്നുള്ള കാര്യം. അപ്പൊ ഈ സിനിമയിൽ ഉടനീളം അദ്ദേഹത്തിന്റെ മൈന്യൂട്ട് എക്സ്പ്രഷൻ, മുഖത്ത് വിരിയുന്ന എക്സ്പ്രഷൻ, നമ്മള് ദൃശ്യം മുതൽ അദ്ദേഹത്തിന്റെ സിനിമ കാണുന്ന ആളുകളാണ് ഓരോ സിനിമയിലും അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ ഇംപ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. വളരെയധികം മികച്ച ഒരു പ്രകടനം തന്നെ ഇതിൽ കാഴ്ചവെക്കുന്നുണ്ട്. ചില സീനുകളൊക്കെ ഒരു ഇമോഷണൽ, അതായത് ഈ പോലീസുകാരന് തൊപ്പിയില്ല അല്ലെങ്കിൽ റിട്ടയർമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വിലയും ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ അതിനകത്ത് പറയുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ സമയത്തുള്ള ഇമോഷണൽ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വളരെയധികം മികച്ച ആയിട്ടുണ്ട്. അതായത് ഈ സിനിമയിൽ ഉടനീളം അദ്ദേഹം വളരെയധികം മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹം കരയുന്ന ഒരു സീനുണ്ട്, ആ ഒരു സീൻ എനിക്ക് പേഴ്സണലായിട്ട് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള സുധീർ കരമന, ബാക്കി ബൈജു, നമ്മുടെ പ്രേംകുമാർ ചെറിയ റോൾ വരുന്നുണ്ട് തുടങ്ങി നമുക്ക് പരിചയമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. ഇത് ഒരു ലോ ബഡ്ജറ്റ് ഫിലിം ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ വലിയ ശ്രദ്ധിക്കാതെ പോയ ഒരു അണ്ടർ റേറ്റഡ് ഫിലിം ആയിട്ട് ഇനിയും പിന്നെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ ഫിലിം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ലോ ബഡ്ജറ്റ് ഫിലിം ആയതുകൊണ്ട് തന്നെ ചില ആളുകളുടെയൊക്കെ സംഭാഷണം, അതുപോലെ ആ ഒരു ഡബ്ബിങ് അത്ര ശരിയായിട്ട് വന്നിട്ടില്ല പലയിടത്തും. ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മുഴുനീള ക്രൈം ത്രില്ലർ ഫിലിം, നിങ്ങൾക്ക് ക്രൈം ത്രില്ലർ പ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ഫിലിം തന്നെയാണ്. അപ്പൊ ഈ ഇതിനകത്തൊരു നല്ലൊരു പാട്ടുണ്ട്, ആരും കാണാ മണിമേട് കണ്ടേ വരാം എന്നുള്ള പാട്ട് വളരെയധികം മികച്ചതായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് അനുഭവപ്പെട്ടു. നിങ്ങളൊരു ത്രില്ലർ സിനിമ പ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടെലഗ്രാമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്, അതുപോലെ മനോരമ മാക്സിലും ഈ സിനിമ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പടം തന്നെയാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും വരുന്ന സിനിമകളുടെ റിവ്യൂവുമായിട്ട് കാണാം.